ഒരുപാട് തരം സാൻഡ്വിച്ചുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു സാൻഡ്വിച്ചാണ്, വെജിറ്റബിൾ സാൻഡ്വിച്ച്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ സാൻഡ്വിച്ചിൽ നമ്മൾ ക്യാരറ്റ്, ബീൻസ് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറിനൊപ്പം തന്നെ കുറച്ച്, വളരെ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഉലുവ ഓയിലും കൂടെ ചേർക്കാം. ബട്ടർ കരിയാതിരിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഓയിലും കൂടെ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 teaspoon വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. വെളുത്തുള്ളി നല്ലൊരു മണം വരണം, പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരണം. ഇത് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, നല്ലൊരു മണം വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു തണ്ട് സെലറി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ സെലറി കയ്യിലില്ല എങ്കിൽ അത് ഒമിറ്റ് ചെയ്യുക, ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഒരു ചെറിയ സവോള സ്ലൈസ് നീളത്തിലരിഞ്ഞത്. സവോള ഒന്ന് സോഫ്റ്റ് ആണ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പിടുമ്പോൾ സവോളയിലെ വെള്ളം റിലീസായിട്ട് പെട്ടെന്ന് സവോള കുക്കാവും. ഇതിലേക്ക് ഈ ഒരു സ്റ്റേജ് ആയാൽ മതി, ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റ്, ബീൻസ് ഒക്കെ ചേർക്കണം. അപ്പം ആദ്യം ചേർക്കേണ്ടത് ബീൻസ്. ബീൻസ് ഒരു 6 beans ഇതേപോലെ നീളത്തിലരിഞ്ഞാണ്. ബീൻസ് ഇട്ട് ഒരു മിനിറ്റോളം ഞാൻ വഴറ്റിയ ശേഷം ഇതിനകത്തേക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞാണ്. ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തേക്കുന്നത്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് നമ്മൾ മയണൈസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, മയണൈസിനകത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടാവും. ടേസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഉപ്പ് കിട്ടണം, ആ ഒരു പരുവത്തിന് ചേർക്കാം. വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കത്തില്ല, ചെറിയൊരു ബൈറ്റ് വേണം, എന്നാൽ അത് കുക്ക്ഡ് ആവുകയും വേണം. ആ ഒരു പരുവത്തിലെടുക്കുക. ഇതിനകത്തേക്ക് 1/4 cup ക്യാബേജ് സ്ലൈസ് ചെയ്തത് നീളത്തിലരിഞ്ഞത്. നല്ലൊരു കളർഫുൾ സാൻഡ്വിച്ച് ആയത്. ഇതിനകത്തേക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കാം, കോളിഫ്ലവർ, മഷ്റൂംസ് ഒക്കെ വേണമെങ്കിലും ചേർക്കാം. ഇതിന് ആവശ്യത്തിന് പെപ്പർ പൗഡർ ചേർക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം കുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ ക്യാബേജ് ഇട്ട ശേഷം നമ്മൾ മാക്സിമം ഒരു 1.5 minutes സമയം മാത്രമേ വഴറ്റിയിട്ടുള്ളൂ. ഇനി ഓഫ് ചെയ്യാം. ഇനി മിക്സർ നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മയണൈസ് ചേർക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് കൂളായി. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പെപ്പറൊക്കെ നല്ല പാകത്തിനുണ്ട്, ഉപ്പും ആവശ്യത്തിനുണ്ട്, പിന്നെ നല്ലൊരു ക്രഞ്ചുണ്ട്. എല്ലാ വെജിറ്റബിൾസിനും ചെറിയൊരു ബൈറ്റ് ഉണ്ട്. ആ രീതിയിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് എഗ്ലെസ് മയണൈസ് ആണ് ചേർക്കുന്നത്. എഗ്ലെസ് മയണൈസിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. രണ്ട് ഹീപ്പ് ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഞാൻ കുറച്ചും കൂടെ മയണൈസ് ചേർക്കുകയാണ്. നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാവുന്നൊരു കൺസിസ്റ്റൻസി കിട്ടണം, ആ ഒരു അയവ് കിട്ടണം. ഒരു പരുവ മതിയാവും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ്, എരിവ് ഒക്കെ പാകത്തിന് ചേർക്കുക. ഇപ്പോൾ എൻ്റെ കണക്കിൽ ഇതെല്ലാം പെർഫെക്റ്റ് ആണ്, പാകത്തിനുണ്ട്. നമുക്കിത് ബ്രെഡിലേക്ക് തേക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡിലേക്ക് തേക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് വേണമെന്നൊന്നുമില്ല, സാധാരണ ബ്രെഡിൽ ഉപയോഗിക്കാം. നല്ലൊരു ഹീപ്ഡ് സ്പൂൺ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന അളവെന്ന് പറഞ്ഞാൽ ഇതേ സൈസിൽ ഒരു 4 or 5 സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഓരോന്നിനെ നമ്മൾ 2 cut ചെയ്യും.
ഈ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ കിട്ടും. നമ്മുടെ ഈ സിമ്പിൾ സാൻഡ്വിച്ച് സെർവ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ടൊമാറ്റോ സോസ് തന്നെയാണ്. ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രെഡ് ഡ്രൈ ആകാൻ തോന്നുവാണെങ്കിൽ എപ്പോഴും ഒരു നല്ല തുണി വെച്ച് കവർ ചെയ്താൽ ബ്രെഡിന് നല്ലൊരു മായം വരും. ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു നല്ല തുണി വെച്ച് മൂടി വെക്കുക. അപ്പോൾ എപ്പോഴും ആ സാൻഡ്വിച്ച് നല്ലൊരു ചെറിയൊരു മോയിസ്റ്റായിട്ട് തന്നെ ഇരിക്കും. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.